സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പ്രബോധന രീതികളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചുപോയ കക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞ് വരുന്നതിൻ്റെ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രവർത്തന രീതികളും പ്രബോധന രംഗത്തുള്ള അവരുടെ നയങ്ങളുമെല്ലാം കഴിഞ്ഞുപോയ ക്ലാസുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ആ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കും വ്യത്യസ്തങ്ങളായ ആദർശങ്ങളും അഭിപ്രായങ്ങളും വിശ്വാസങ്ങളുമൊക്കെ വെച്ച് പുലർത്തുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള, അവരിൽ വിശ്വാസ ശുദ്ധീകരണത്തിനൊന്നും കാര്യമായ ശ്രദ്ധ ചെലുത്തേണ്ടതില്ല, പ്രധാനം അതൊന്നുമല്ല എന്ന രൂപത്തിലുള്ള ഒരു നയമാണ് മൗദൂദ് സാഹിബ് തുടക്കം മുതലേ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് വിശ്വാസക്കാരായിരുന്നാലും, ഏത് ചിന്താഗതിക്കാരായിരുന്നാലും, അവരുടെ ചിന്താഗതികളും വിശ്വാസങ്ങളും ആദർശങ്ങളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയിൽ അവർക്ക് അംഗമാകാവുന്നതാണ്, ഒരുമിച്ച് പ്രവർത്തിക്കാവുന്നതാണ് എന്ന കാഴ്ചപ്പാടാണ് അവർക്കുള്ളത് എന്ന് അവരുടെ തന്നെ പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളിലൂടെ നിങ്ങളെ കേൾപ്പിച്ചതാണ്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ക്ലാസിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഷിയാക്കളുമായി പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ വലിയ ബന്ധമാണുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയിൽ ഷിയാക്കളുടേതായ ധാരാളം ആളുകളുണ്ട് എന്ന് അവർ തന്നെ വ്യക്തമായി തുറന്ന് സമ്മതിച്ചിരിക്കുകയുമാണ്. അതുപോലെ തന്നെ അവരുടെ ഇസ്ലാമികളിൽ ഏറ്റവും കൂടുതൽ വലിയ നവോത്ഥാനം നടത്തിയ, ഈ രാജ്യത്തിലെ മുസ്ലിമീങ്ങൾക്ക് അബദ്ധം സംഭവിച്ചപ്പോൾ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ പരാജയത്തിന്റെ പടുകുഴിയിലായ സമയത്ത് അവരെ കൈപിടിച്ച് യഥാർത്ഥ ഇസ്ലാമിലേക്ക് കൊണ്ടുപോയ നേതാക്കന്മാരെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ, ജമാഅത്തെ ഇസ്ലാമിക്കാർ പരിചയപ്പെടുത്തിയ നേതാക്കളുടെ കൂട്ടത്തിൽ ഇമാം ഖുമൈനിയുടെ പേരവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൽ ഇത്ര അപകടമുള്ളത് എന്നൊരു പക്ഷേ നമ്മൾ ആലോചിച്ചേക്കും. ഖുമൈനിയെ നേതാവായി അംഗീകരിച്ചാൽ എന്താണ് തകരാറ്? ഖുമൈനിയെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ നായകനായി ചിത്രീകരിച്ചുവെങ്കിൽ അതിൽ എന്താണ് ഇത്ര അബദ്ധം? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖുമൈനിയെ ഏത് നിലക്കാണ് മുസ്ലിം ലോകം കാണുന്നത്? ഖുമൈനി ഉൾക്കൊള്ളുന്ന ഷിയായിസത്തിന്റെ വിശ്വാസം എന്താണ്? ഇതറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഗൗരവം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ജമാഅത്തെ ഇസ്ലാമി വളരെ അഭിമാനപൂർവ്വം എടുത്തു പറയുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിൽ അവർ ഖുമൈനിയെ എണ്ണിപ്പറയുകയാണ്. ഖുമൈനിയെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവ നായകനായി ജമാഅത്ത് പരിചയപ്പെടുത്തുകയാണ്. കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇതൊരു നിസ്സാരമായ, ഇപ്പൊ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി എന്നൊക്കെ പറയും പോലെ മദ്ഹബുകൾ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളുള്ളത് പോലെ, അത് തന്നെയും. എന്താണ് അതിന്റെ അവസ്ഥ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കപ്പെട്ടതാണ്. അതുപോലെയൊക്കെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും ഷിയാക്കളിലും ഉള്ളത് എന്നൊരു പക്ഷേ ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ഷിയായിസം?
ഷിയായിസവുമായി ഒരു മുസ്ലിമിന് കൂട്ടുകൂടാൻ പറ്റുമോ? ഷിയാക്കളുടെ വിശ്വാസം എന്താണ്? നിസ്സാരമായ സംഗതികളാണോ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം? ഇതൊക്കെ നമ്മളൊരൽപ്പം ചുരുങ്ങിയ നിലക്കെങ്കിലും നാം ഗ്രഹിച്ചാലേ ജമാഅത്തുകാർ ഷിയാക്കളെ തോഴിയിൽ കൈയിട്ടുകൊണ്ട് അവരുടെ നേതാക്കന്മാരെ ഇസ്ലാമിന്റെ നേതാക്കന്മാരായി പരിചയപ്പെടുത്തുന്നതിൽ അടങ്ങിയ അപകടം വളരെ വ്യക്തമായി ഈ സമൂഹത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ജമാഅത്തുകാർ ഈ അടുത്ത കാലത്തും എഴുതി, 2003 ജനുവരി ഫെബ്രുവരിയിലക്കം അതിന്റെ 32-ാമത്തെ പേജിൽ ജമാഅത്തുകാർക്ക് സലഫി പ്രസ്ഥാനത്തെ കരുതേച്ച് കാണിക്കാനും സലഫി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ പരിഹസിക്കുവാനും വേണ്ടി മാത്രമായി ഒഴിഞ്ഞുവെച്ച ഒരു പ്രസിദ്ധീകരണമുണ്ട്. 2 മാസം കൂടുമ്പോഴാണ് ഇറങ്ങുന്നത് ബോധനം. ബോധനം എന്ന് പറയുന്ന ദ്വൈമാസികയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ലേഖകൻ എഴുതുകയാണ്. ആ വരികൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായിരുന്നത്? 20-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സംഭവിച്ച ഏറ്റവും വലിയ പരാജയം ഖിലാഫത്തിന്റെ പതനമായിരുന്നു. അതോടുകൂടി മുസ്ലിം സമൂഹം നൂലറ്റ മാല പോലെയായി. എന്താ പറഞ്ഞത്? 20-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സംഭവിച്ച ഏറ്റവും വലിയ പരാജയം, ഇവിടെ ഭരണമില്ലാത്തൊരവസ്ഥ നിലനിന്നതാണ്, മുസ്ലിമീങ്ങൾക്ക് ഭരണമില്ലാതെ ഖിലാഫത്തിന്റെ പതനമായിരുന്നു. അതോടുകൂടി മുസ്ലിം സമൂഹം നൂലറ്റ മാല പോലെയായി. എന്നിട്ട് വിശദീകരിച്ചിട്ട് അടുത്ത ഖണ്ഡികയിൽ പറയുന്നു, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ 10 പതിറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ട മതപരിത്യാഗം. മതപരിത്യാഗം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകലാണ്. മുർത്തദ് എന്നതിന്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനാണ് മതപരിത്യാഗം. അപ്പൊ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ 10 പതിറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ട മതപരിത്യാഗം ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ കണ്ണു തുറപ്പിച്ചു. മുസ്ലിമീങ്ങളുടെ ഈ പരാജയം ആരുടെ കണ്ണു തുറപ്പിച്ചു? ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ കണ്ണു തുറപ്പിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, ആരാണ് ഈ നവോത്ഥാന നായകന്മാർ? ഇസ്ലാമിന് ഏറ്റവും വലിയ ഉണർവുണ്ടാക്കിയ നായകന്മാരാരാണ്? അതാണ് ഈ കേൾക്കേണ്ടത്. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചു കൊണ്ടുപോകുന്നതിനും, ആ വരികളൊക്കെ നിങ്ങൾ ഈ ക്ലാസ് കഴിയുവോളം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്താ പറഞ്ഞത്? ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചു കൊണ്ടുപോകുന്നതിനും ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനും അവർ ശ്രമങ്ങൾ ആരംഭിച്ചു. ആരൊക്കെയായി നേതാക്കന്മാർ ഈ ശ്രമങ്ങൾ ആരംഭിച്ചവര്? ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചവരാരാ? ഈജിപ്തിൽ ഹസനുൽ ബന്ന, ഇന്ത്യ പാക് മേഖലകളിൽ മൗലാന മൗദൂദി, ഇന്തോനേഷ്യയിൽ മുഹമ്മദ് നാസിർ, തുർക്കിയിൽ നജ്മുദ്ദീൻ അർബക്കാൻ, സുഡാനിൽ ഹസനു തുറാബി, ഇറാനിൽ ഇമാം ഖുമൈനി തുടങ്ങിയവർ ഈ നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളികളായിരുന്നു. ലോകത്ത് ഇന്ന് കാണപ്പെടുന്ന ഇസ്ലാമിക നവജാഗരണത്തിന്റെ ശില്പികളും ഇവർ തന്നെ. വളരെ വ്യക്തമായി പച്ചയായി എഴുതി. എന്താ പറഞ്ഞത്? ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിൽ നിന്ന് ജനങ്ങളൊക്കെ വ്യതിചലിച്ചു പോയപ്പോ ഇസ്ലാമിന്റെ യഥാർത്ഥമായ അധ്യാപനങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഭഗീരഥ ശ്രമം നടത്തിയ ഇസ്ലാമിന്റെ കനത്ത മുന്നണി പോരാളികളുടെ കൂട്ടത്തിൽ നേതാക്കന്മാരെ എണ്ണി എണ്ണി എണ്ണിയിട്ട് ഒരേ ചരടിൽ കോർത്തിണക്കിയത് ആരെയൊക്കെയാണ്? ഹസനുൽ ബന്ന, മൗദൂദ് സാഹിബ്, ഇറാനിലെ ആയത്തുള്ള ഖുമൈനി. യഥാർത്ഥ ഇസ്ലാമിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടായ ആളാണോ ഖുമൈനി? അതോ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞ ആളാണോ ഖുമൈനി? ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് വിഷയം നിസ്സാരമല്ല, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവമുള്ള വിഷയങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പവിത്രമായ അഖീദയെയും കർമ്മങ്ങളെയും വളരെ നിസ്സാരമാക്കിക്കൊണ്ട് അതിലൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ അബദ്ധമുണ്ടെങ്കിലും ശരി, ഇസ്ലാമിക ഭരണം നിലവിൽ വരാൻ വേണ്ടി ഏത് അലവലാദികളുമായും കൂട്ടുമുന്നണി ഉണ്ടാക്കാമെന്ന വളരെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമാണ്. വാസ്തവത്തിൽ ഖേദകരമെന്ന് പറയട്ടെ,
മൗദൂദ് സാഹിബ് രൂപം കൊടുത്ത ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തൊട്ടാകെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മൗദൂദ് സാഹിബ് മുമ്പേ പറഞ്ഞത്, ഷിയാക്കളിൽ നിന്ന് ആരും ജമാഅത്തിൽ അംഗങ്ങളായിട്ടില്ലെങ്കിലും അനുഭാവികളിൽ അവർ ധാരാളമുണ്ട്, നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന മദ്ഹബ് പ്രകാരം പ്രവർത്തിച്ചോളൂ. മൗദൂദി മുമ്പേ അനുവാദം കൊടുത്തിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയിൽ ഷിയാക്കൾക്കും ചേരാം, ഷാഫികൾക്കും ചേരാം, ഹനഫികൾക്കും ചേരാം, ഹംബലികൾക്കും ചേരാം, മാലിക്കുകൾക്കും ചേരാം, ഖബർ പൂജിക്കുന്ന ബറേൽവിക്കും ചേരാം. ഇനി എന്തെല്ലാം തെമ്മാടിത്തങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷിയായിസമുണ്ടോ ആ ഷിയാക്കൾക്കും ചേരാം. ഓരോരുത്തരും അവരവരുടെ ആശയമനുസരിച്ച് പ്രവർത്തിച്ചോളൂ. ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ സന്നദ്ധമാണ് എന്നാണല്ലോ മൗദൂദ് സാഹിബിന്റെ ആ വർത്തമാനമായി 1970 പ്രബോധനം തന്നെ പുറത്തുവിട്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഇറാനിലെ വിപ്ലവത്തെ സംബന്ധിച്ച്, ഇറാനിലെ ഷിയാക്കരുടെ നേതാവായ ഖുമൈനിയുടെ വിപ്ലവത്തെ സംബന്ധിച്ച് മൗദൂദ് സാഹിബ് നടത്തിയ പ്രസ്താവന നിങ്ങൾ കേൾക്കേണ്ടതാണ്. നിങ്ങൾ നോക്കൂ, ഈ കാണുന്ന പുസ്തകം അഷ്ഷഖീഖാനി എന്ന പേരിൽ അറിയപ്പെടുന്ന, അഷ്ഷഖീഖാനി എന്ന പേരിൽ പാകിസ്ഥാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളൊരു പുസ്തകം, ഒരു പഴയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഖുമൈനിയും അതുപോലെ തന്നെ മൗദൂദ് സാഹിബും തമ്മിലുള്ള അഭേദ്യമായ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പച്ചയായ തെളിവുകൾ നിരത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ്. അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, മൗദൂദ് സാഹിബ് പറയുകയാണ് ഏതിനെ കുറിച്ച്, ഇറാനിലെ വിപ്ലവത്തെ കുറിച്ച് മൗദൂദ് സാഹിബ് എന്താണ് പറയുന്നത്. മൗദൂദി പറഞ്ഞ വാചകം 1981 ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഇറാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച സൗത്തുൽ ഉമ്മ എന്ന് പറയുന്ന അറബി പത്രത്തിൽ അൽ ആലിമുൽ മുജാഹിദ് അബുല്ല മൗദൂദി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഖുമൈനിസ്റ്റുകൾ ഒരു വലിയ വാർത്തയായി കൊടുത്തിരുന്നു. മൗദൂദ് സാഹിബിന്റെ വാചകം വലിയൊരു വാർത്തയായി ഇറാനിലെ ഖുമൈനിസ്റ്റുകൾ തങ്ങളുടെ സൗത്തുല്ലുമ്മ എന്ന പത്രത്തിൽ കൊടുക്കാൻ വരെ കൊടുത്തിരുന്നുവെങ്കിൽ എത്രമാത്രം മൗദൂദിയുടെ വാചകം അവരെ സന്തോഷിപ്പിച്ചു. ഇറാനിലെ ഖുമൈനികളെ മൗദൂദ് സാഹിബിന്റെ വാചകം എത്രമാത്രം സന്തോഷിപ്പിച്ചു എന്നതിന്റെ തെളിവാണ്. മൗദൂദി പ്രസ്താവന ആദ്യം നടത്തിയത് 1979 ഇറങ്ങിയ അദ്ദഴവയിലാണത് പുറത്തു വന്നത്. എന്താണ് അതിൽ പറയുന്നത് നിങ്ങൾ നോക്കൂ. 1979 അദ്ദഴവയിൽ എഴുതുകയാണ് സൗറത്തുൽ ഖുമൈനി. ആ വാചകത്തിന്റെ അറബിയിലുള്ള വിവർത്തനമായിട്ടാണ് സൗത്തുൽ ഉമ്മ എന്ന് പറയുന്ന പത്രത്തിൽ ഇറാനിലെ ഖുമൈനിസ്റ്റുകൾ അതൊരു വാർത്തയായി പ്രസിദ്ധീകരിച്ചത്. ഈ ഖുമൈനിയെയും ഖുമൈനിയുടെ വിപ്ലവത്തെയും മൗദൂദി പുകഴ്ത്തുന്നത് നോക്കൂ. എന്താ പറയുന്നതെന്നറിയോ, സൗറത്തുൽ ഖുമൈനി സൗറത്തുൽ ഇസ്ലാമിയ, ഖുമൈനിയുടെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണ്. വൽ ഖായിമൂൻ അലൈഹ, ആ വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ജമാഅത്തുൻ ഇസ്ലാമിയത്തുൻ, യഥാർത്ഥമായ ഇസ്ലാമിക സംഘടനയാണ്. വശബാബുൻ തലഖൗ തർബിയത്തൽ ഇസ്ലാമിയ ഫിൽ ഹറകാത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക സംഘടനയും അവരിൽ നിന്ന് പരിശീലനം നേടിയ യുവാക്കളുമാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് മൗദൂദി ആഹ്വാനം ചെയ്യുകയാണ്, വഅല ജമീഇൽ മുസ്ലിമീന അമ്മതൻ വൽ ഹറകാത്തിൽ ഇസ്ലാമിയ ഖാസ്സതൻ أن تؤيد هذه الثورة كل تأييد وتتعاون معها في جميع المجالات. എന്തായാലും അർത്ഥം ചുരുക്കി പറയട്ടെ, അതുകൊണ്ട് മുസ്ലിങ്ങൾ പൊതുവിലും ഇസ്ലാമിക സംഘടനകൾ പ്രത്യേകിച്ചും ഈ വിപ്ലവത്തെ പിന്തുണക്കുകയും എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഈ വിപ്ലവത്തെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. അവയെല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഇറാനിലെ വിപ്ലവത്തെ പിന്തുണക്കലും അതിനെ സഹകരിക്കലും അതിനെ മദ്ഹിയ്യലും എന്ന് മൗദൂദ് സാഹിബ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ആ ആഹ്വാനം കേട്ടതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് പിന്നെ മൗദൂദിന്റെ ആഹ്വാനല്ലേ, എന്ത് ഇറാനിലെ വിപ്ലവം യഥാർത്ഥ ഇസ്ലാമിന്റെ വിപ്ലവമാണ്, ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുപോയ നവോത്ഥാന നായകന്മാരിൽ ഒരു വ്യക്തിയാണ് ഖുമൈനി എന്ന് വളരെ വ്യക്തമായും പച്ചയായും ജമാഅത്തുകാർക്ക് അവരുടെ പ്രബോധനം മാസികയിൽ എഴുതിവിടാൻ ആവേശം പകർന്നത് മൗദൂദ് സാഹിബിന്റെ ഈ ആഹ്വാനം തന്നെയായിരിക്കാം. അപ്പൊ മൗദൂദ് സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ഇറാനിൽ നടക്കുന്നത് യഥാർത്ഥ ഇസ്ലാമിക വിപ്ലവമാണ്, ആ ഇസ്ലാമിക വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇസ്ലാമിക സ്പിരിറ്റുള്ള യുവാക്കളാണ്, അതുകൊണ്ട് ആ വിപ്ലവത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും
മുസ്ലിം സംഘടനകൾ പൊതുവിലും മുസ്ലിമീങ്ങൾ മുസ്ലിങ്ങൾ പൊതുവിലും സംഘടനകൾ പ്രത്യേകിച്ചും അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകണം, സഹായിക്കുകയും ചെയ്യണമെന്ന് മൗദൂദ് സാഹിബ് ആവശ്യപ്പെട്ടാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്നെ ഖുമൈനിയെ പുകഴ്ത്താതിരിക്കാൻ കഴിയുമോ? എന്താ ഖുമൈനിയെ പുകഴ്ത്തിയാൽ? അതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്, എന്താണിപ്പോ ഇതിലിത്ര തകരാറ്? ഖുമൈനിയെ പുകഴ്ത്തിപ്പോയെങ്കിൽ, ഖുമൈനിയെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ നായകനായി പറഞ്ഞുവെങ്കിൽ എന്താ തകരാറ്? ആദ്യമേ ചുരുക്കി പറയട്ടെ, ഖുമൈനി വിപ്ലവം നയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കതിൽ സന്തോഷമേയുള്ളൂ. ഖുമൈനി ഒരു മാറ്റമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വിരോധമില്ല. പക്ഷെ അത് ഇസ്ലാമിന്റെ പേരിലാകുമ്പോഴാണ്. യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു എന്ന് പറയുമ്പോ എന്താണ് ഷിയായിസം എന്ന് നമ്മൾ പഠിക്കണം. ആരാ ഖുമൈനിന് പഠിക്കണം? ഖുമൈനിയുടെ ഇസ്ലാമികമായ വീക്ഷണം എന്താന്ന് പഠിക്കണം. അപ്പോഴാണ് നമുക്കിതിന്റെ അപകടം പിടികിട്ടുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താ ഒരാള്, ഒരു നേതാവ് അയാളെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞപ്പോ എന്താ തകരാറ്? ഇസ്ലാമിക വിപ്ലവം എന്നതിനെ പറയരുത്. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുവന്ന വ്യക്തികളിൽ അദ്ദേഹത്തെ എണ്ണരുത്. അതാണ് നമുക്ക് വളരെ വിരീതമായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഖുമൈനിയെ പിന്താങ്ങി നടക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്. എന്ത് വിപ്ലവമായിരിക്കാം, പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിന് ഇസ്ലാമികം എന്ന് പേരിടരുത്. കാരണം ഇസ്ലാമിന്റെ ആദർശങ്ങളല്ല, ഇസ്ലാമിന്റെ ആദർശത്തിന് കടകവിരുദ്ധമായ അഖീദ വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ് ഖുമൈനിയും അദ്ദേഹത്തിന്റെ അനുയായികളായ ഷിയാക്കളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെയാണ് ഒരല്പനേരം ഇന്ന് എന്താണ് ഷിയായിസം എന്നൊന്ന് ചുരുങ്ങിയ മട്ടത്തിൽ നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഷിയായിസ് എന്താണ് മുസ്ലിം നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മൾ നിങ്ങൾ കേൾക്കുന്ന അത് ഷിയാക്കളാണ്, ഇത് സുന്നികളാണ്, ഇത് സുന്നി അത് ഷിയ, ലോകത്ത് ഇങ്ങനെ രണ്ട് കക്ഷികളാണ്. മൊത്തത്തിൽ അറിയപ്പെടുന്നത് ഒന്ന് സുന്നത്ത് ജമാഅത്ത്, മറ്റൊന്ന് ഷിയ. എന്തായി ഷിയാക്കൾക്ക് തകരാറ്? എന്താണ് അവരുടെ അഖീദ? എന്താണ് നമ്മളും അവരും തമ്മിൽ മാറി നിൽക്കുന്ന പ്രശ്നം? എവിടുന്നാണ് അവരുടെ ഉത്ഭവം? ഇത് എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കി വെക്കണം. അപ്പോഴാണ് ഈ വിഭാഗത്തിന്റെ ചുമലിൽ കൈയിട്ടുകൊണ്ട് അവരെ വലിയ നേതാക്കന്മാരായി കൊണ്ടു നടക്കുന്ന ആളുകളുടെ ഉള്ളിലിരിപ്പ് വളരെ വ്യക്തമായി സമൂഹത്തിന്റെ ആളുകൾക്ക് ബോധ്യമാവുക. ഇനി തുടങ്ങട്ടെ, എവിടുന്നാണ് ഇവരുടെ ഉത്ഭവം? നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം ഖലീഫമാരുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇസ്ലാമിന് വലിയ പ്രചാരങ്ങൾ ഉണ്ടായി തുടങ്ങി. അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഒക്കെ കാലഘട്ടത്തിൽ ധാരാളക്കണക്കിന് രാജ്യങ്ങളിലേക്ക് ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങി. തീ പടർന്നു പിടിച്ചതുപോലെ അതിവേഗതയിൽ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം രാജ്യത്തൊട്ടാകെ വ്യാപിക്കാൻ തുടങ്ങി. പല അയൽ രാജ്യങ്ങളിലേക്കും ഇസ്ലാമിന്റെ വെളിച്ചമെത്തി തുടങ്ങി. അങ്ങനെ ഇസ്ലാമിങ്ങനെ അഭൂതപൂർവമായി വിജയിക്കുന്ന രംഗം കണ്ടപ്പോ യഹൂദികൾക്ക് ജൂതന്മാർക്ക് വല്ലാത്ത വശമായി. ഈ കോലത്തിൽ വിട്ടുകഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ രാജ്യമൊട്ടാകെ പടർന്നു പിടിക്കും. അതുകൊണ്ട് യഹൂദികൾ ഒരു കാര്യം തീരുമാനിച്ചു. എന്താ? ഗൂഢാലോചനകൾ നടത്താൻ തുടങ്ങി അവര്. അവരാലോചിച്ചപ്പോൾ അവർക്ക് പിടികിട്ടിയത് ശക്തി കൊണ്ട് ഇസ്ലാമിന്റെ വളർച്ചക്ക് തടയിടാനാവില്ല, അതിനാൽ ഇനി യുക്തിയും കുതന്ത്രവും സ്വീകരിക്കലാണ് നല്ലത് എന്ന് ജൂതന്മാർ കണക്കുകൂട്ടി. ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും വളർച്ച തടയാൻ ശക്തി കൊണ്ട് നമുക്ക് കഴിയില്ല, അതുകൊണ്ട് യുക്തിയും കുതന്ത്രവും പ്രയോഗിച്ചാലേ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനാവുകയുള്ളൂ എന്ന് ജൂതലോബി കണക്കുകൂട്ടിയപ്പോ ആ ജൂതന്മാര് വളരെ തന്ത്രപരമായിട്ടൊരു തീരുമാനമെടുത്തു. എന്ത്? മുസ്ലിമീങ്ങളെ വിശ്വാസപരമായി തന്നെ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക. വിശ്വാസരംഗത്ത് തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ചേരി തിരിവുകൾ സൃഷ്ടിച്ചിട്ട് അവരെ തമ്മിലടിപ്പിച്ച് നശിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അതിനായി അവരാദ്യമായി തെരഞ്ഞെടുത്ത വഴിയെന്താ? റസൂലുള്ളാഹിയുടെ കുടുംബത്തെ സ്നേഹിക്കുക എന്ന വ്യാജമായ ഒരു ലേബലിലാണ് അവർ രംഗത്ത് വന്നത്. റസൂലുള്ളാഹിയുടെ കുടുംബത്തെ സ്നേഹിക്കുക എന്ന മറപിടിച്ചുകൊണ്ട് ഒരുമിച്ചുനിന്നിരുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെ വിഷബീജങ്ങൾ വിതക്കുവാൻ വേണ്ടി ജൂതന്മാര് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അതുകൊണ്ട് അവര് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം ഈ രാജ്യത്തെ ഖലീഫയായി അവരോധിക്കപ്പെടേണ്ടത് നബി കുടുംബത്തിൽപ്പെട്ട മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. മറ്റാർക്കും അതിന് അധികാരമില്ല, മറ്റാർക്കും അതിന് അവകാശമില്ല എന്ന് ജനങ്ങളോട് പ്രചരിപ്പിക്കാൻ വേണ്ടി അവര് പറഞ്ഞപ്പോൾ മറയായി സ്വീകരിച്ചത് അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം എന്നാണ്.
അത് ജൂതന്മാര് ശരിക്ക് കണക്കൂട്ടി. അഹ്ലുബൈത്തിനോട് സ്നേഹം എന്ന പുറത്തേക്ക് പറഞ്ഞിട്ട് ഉള്ളിൽ ഈ സമുദായത്തെ തമ്മിലടിപ്പിക്കാം എന്ന് ജൂതന്മാർ തീരുമാനിച്ചു. ഇതിനിപ്പോ ഒരാളെ ചട്ടം കെട്ടണ്ടേ? അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? അതിനായി അവര് ചട്ടം കെട്ടി ഒരാളെ, ഒരു ജൂതനെ. എന്താ അവന്റെ പേര് അറിയോ? ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം, സകല ഗ്രന്ഥങ്ങളിലും ഇവന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അബ്ദുല്ലാഹി ബിൻ സബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. കടുത്ത ജൂതനായിരുന്ന, മുസ്ലിം വിരോധിയായിരുന്ന അബ്ദുല്ലാഹി ബിൻ സബ, ഇവനെയാണ് ജൂതന്മാർ സെലക്ട് ചെയ്തത്. അങ്ങനെ അവരെന്ത് ചെയ്തു? പുറത്തു നിന്നാൽ ഇസ്ലാമിനെ നശിപ്പിക്കാനാവില്ല, ജൂതനായി തന്നെ തുടർന്നാ മുസ്ലിമീങ്ങളുടെ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവനെന്ത് ചെയ്തു? മുസ്ലിമായി അഭിനയിച്ചു. മുസ്ലിമായി അഭിനയിച്ചിട്ട് അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇവൻ മദീനത്തെത്തുന്നത് ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാ അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിലാണ്. അതിന് മുമ്പേ അവൻ പലയിടത്തും ഈ പണി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മദീനയിലെത്തിയിട്ട് അവൻ എന്ത് ചെയ്തു? വലിയ മുത്തഖിയായി അഭിനയിച്ചു. വളരെ ഭക്തിയുള്ള ഒരു മുസ്ലിമായിട്ട് അവൻ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ആകർഷണീയമായ നിലയിൽ അവൻ ഇസ്ലാമിന്റെ മഹത്വങ്ങളും ഖുർആനിന്റെ മഹത്വങ്ങളും നബി കുടുംബത്തിന്റെ പോരിശയും ഒക്കെ പറഞ്ഞ് ധാരാളം ആളുകൾക്കിടയിൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തുന്നത് കണ്ടപ്പോ, ഏത് കാലഘട്ടത്തിലും ഉണ്ടാവുമല്ലോ കുറച്ച് ആൾക്കാരതിന്റെ പിന്നാലെ, അവ കുറച്ച് ആൾക്കാർ മൂപ്പരിൽക്ക് ഇങ്ങനെ ആകൃഷ്ടനാവാൻ തുടങ്ങി. ഈ സന്ദർഭം മൂപ്പര് ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹിനെ കുറിച്ച്, അഹ്ലുബൈത്തിനെ കുറിച്ച് ഒക്കെ ധാരാളം കെട്ടുകഥകൾ ധാരാളമായിട്ട് മൂപ്പര് ഉണ്ടാക്കിയിട്ട് അതിന്റെ പോരിശയും മധുവൊക്കെ പറയുന്ന കുറെ കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് മൂപ്പര് പറഞ്ഞു വരുത്തി. അങ്ങനെ മൂപ്പരവിടെ ചെറിയൊരു നേതാവായി. ആളെ കൂട്ടിയിട്ട് ഇസ്ലാമിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി. അതിന് മൂപ്പരുടെ പ്രധാന വാദം എന്തായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭരണശേഷം അലിയാരി തങ്ങളുടെ ഇമാമത്ത് അംഗീകരിക്കൽ ഇസ്ലാമിൽ ഫർളാണ്. റസൂലുള്ളാഹിയുടെ ശേഷം ഭരണാധികാരിയാവേണ്ട ഖലീഫ, ഇമാമായി തെരഞ്ഞെടുക്കേണ്ട ആരെയാണ്? അത് മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആലാ അൻഹു ആണ്. അലിയാരിൽ നിന്ന് ഇതാരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർ മുസ്ലിമീങ്ങളുടെ എതിരാളികളാണ്. എതിരാളികളെ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ പല തീവ്രവാദങ്ങളും അയാൾ കുറേശ്ശെ കുറേശ്ശെ പുറത്തു കിടാൻ തുടങ്ങി. അലി റളിയല്ലാഹു തആലാ അൻഹു ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ നിഴലാണെന്നും അള്ളാഹുവിന്റെ ആത്മാവ് അലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നും, അതിനാൽ അദ്ദേഹം അള്ളാഹുവെ പോലെയാണ് എന്നുമൊക്കെ പറയാൻ തുടങ്ങി. വേറൊരു വിഭാഗം ആളുകൾ ജിബ്രീലിന് വഹി കൊണ്ടുവന്നു കൊടുക്കാൻ നേരത്ത് ആളെ തെറ്റിപ്പോയതാണ്. അലിയാരുടെ അടുത്തേക്ക് അല്ല പറഞ്ഞയച്ചതാണ് ജിബ്രീലിന്, വഴിക്ക് വെച്ച റസൂലുള്ളാഹി മുഹമ്മദിന് ആളെ തെറ്റി വഹി കൊടുത്തതാണ് എന്ന് വരെ പ്രചരിപ്പിക്കുന്ന വമ്പം വിഡ്ഢിത്തങ്ങൾ ഇയാൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രത്യേകിച്ച് ഇയാൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ, പ്രത്യേകിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നിവർ അക്രമികളാണ് ഇയാൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ മൂന്നാളും വാലിമീങ്ങളാണ്, അക്രമികളാണ് പ്രചരിപ്പിച്ചത്. തന്നെയല്ല മൂപ്പര് ഇസ്ലാമിന്റെയും ഖുർആനിന്റെയും പ്രവാചകന്റെയും അഹ്ലുബൈത്തിന്റെ ഒക്കെ പോരിശ ആകർഷകമായ നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചു തുടങ്ങിയപ്പോ, നല്ല കാര്യമല്ലേ പറയുന്നത്, നബി കുടുംബത്തെ സ്നേഹിക്കണം എന്നാണല്ലോ പറയുന്നത്, അഹ്ലുബൈത്തിനെ ബഹുമാനിക്കണം എന്നാണല്ലോ പറയുന്നത് എന്ന് വിചാരിച്ച് കുറച്ചാളുകളൊക്കെ മൂപ്പരിലേക്ക് ഇങ്ങനെ ആകർഷിക്കാൻ തുടങ്ങിയപ്പോ, പതുക്കെ പതുക്കെ മൂപ്പര് തന്റെ യഹൂദി തന്ത്രങ്ങൾ ഓരോന്നായി പുറത്തു കിടക്കാൻ തുടങ്ങി, കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയാണ്. ആളുകളെ കുറച്ചൊക്കെ കിട്ടിയെന്ന് കണ്ടപ്പോ തന്റെ ഉള്ളിലിരിപ്പ് കുറേശ്ശെ പുറത്തു കിടക്കാൻ തുടങ്ങി. അങ്ങനെ മൂപ്പര് ചില നിയമങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്താ അയാൾ പറഞ്ഞത്? എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ ജീവിതകാലത്ത് തന്നെ അവരുടെ ശേഷം ആരായിരിക്കണം അവരുടെ ഭരണാധികാരം കൈയാളേണ്ടത് എന്ന് വസിയത്ത് പറഞ്ഞു പോയിട്ടുണ്ട് മഹാനായ ഈ ഉമ്മത്തിന്റെ നേതാവ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്നും. ഇതുപോലെ തന്നെ നബിയും വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വസീ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. അലി റളിയല്ലാഹു തആലാ അൻഹുവിനാണ് ഭരണാധികാരം കൊടുക്കേണ്ടത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇനി ഇയാൾ പറഞ്ഞു അത് ഇസ്ലാമിൽ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് ഇയാൾ പറഞ്ഞു. ഇന്നും നമ്മൾ കേൾക്കുന്നില്ലേ ഷിയാക്കളുടെ ബാങ്കിൽ, ലോക മുസ്ലിമീങ്ങളുടെ ബാങ്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ലേ അവർ ബാങ്ക് വിളിക്കുന്നത്? ഷിയാക്കളുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവസാനം പറയുമ്പോ അഷ്ഹദു അന്ന അലിയൻ വലിയുള്ള അലി അല്ലാഹുവിന്റെ വലിയാണെന്ന് ഞങ്ങൾ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. അലി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തന്നെയാണ് അലി, അമ്മക്കാർക്കും തർക്കമല്ല.
പക്ഷേ ഷിയാക്കൾ അതിലൂടെ ഉദ്ദേശിച്ചത് വേറെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം പിന്നെ എടുത്തു പറയാവുന്ന ഒരു മുസ്ലിമായ ഖലീഫ ഉണ്ടെങ്കിൽ അത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മാത്രമാണെന്നും അബൂബക്കർ സിദ്ദീഖോ ഉമർ ഖത്താബോ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോ ആ സ്ഥാനത്തിന് യോഗ്യരല്ലെന്ന് മാത്രമല്ല അലിക്ക് കിട്ടേണ്ടിയിരുന്ന പാവനമായ ഖിലാഫത്തിന്റെ ഇമാമത്തിന്റെ അധികാരത്തെ തട്ടിയെടുത്ത വാലിബീങ്ങളും അക്രമികളും വഞ്ചകന്മാരുമാണ് അവർ എന്നാണ് ഷിയാക്കൾ പ്രചരിപ്പിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞെട്ടിപ്പോകും നമ്മൾ ഷിയാക്കളുടെ അഖീദ കേട്ടാൽ. ഞാനിവിടെ ഉദ്ധരിക്കുന്ന തെളിവുകളൊക്കെ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് എന്ന് ആദ്യമേ പറയട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, ഇയാൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ ഇത് അംഗീകരിക്കാതെ അലിയാരി തങ്ങളോട് ഏറ്റവും വലിയ ദുൽമാണി ചെയ്തത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഈ തെറ്റിപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയുമാണ്. മദീനത്ത് മൂപ്പര് എത്തിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്താ. മൂപ്പരി പറയാൻ തുടങ്ങിയതാ ഇപ്പോഴും ഉസ്മാൻ ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെറുതെ വിട്ടുകൂടാ, ഈ തെറ്റ് തിരുത്തേണ്ടത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. ഈ തെറ്റ് തിരുത്താൻ കൂട്ടുനിൽക്കാത്തവരുടെ ഈമാനും ഇസ്ലാമും പൂർത്തിയല്ല, അവര് മുഴുവൻ നരകത്തിലാണ് എന്നിങ്ങനെയാണ് സബബ് പ്രചരിപ്പിച്ചത്. അലിയാരി തങ്ങൾക്ക് ഖിലാഫത്ത് കിട്ടണം എന്ന് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാം എന്ന് പുറത്താ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിനും ഉമറിനും ഉസ്മാനുമെതിരെയുള്ള ജിഹാദ്, അവരുടെ ഈ ലുൽമിനെതിരെയുള്ള ജിഹാദ്, ഇപ്പോൾ ഉസ്മാനാണ് ആ സ്ഥാനത്തുള്ളത്, അലിയാരുടെ അധികാരം തട്ടിയെടുത്തുകൊണ്ടാണ് അയാൾ ഭരിക്കുന്നത്, ആ തെറ്റ് തിരുത്തണം, അത് തിരുത്താൻ വേണ്ട ശ്രമങ്ങൾ നടത്തണം എന്ന് ഇയാൾ പ്രചരിപ്പിച്ചു. മദീനത്തെത്തുന്നതിന്റെ മുമ്പേ ഇറാനിലും ഇറാഖിലുമൊക്കെ ഇതേ ചിന്താഗതി പ്രചരിപ്പിച്ചിട്ട് കുറച്ച് അനുയായികളെയൊക്കെ വളർത്തിയെടുക്കാൻ ഇബ്നു സബയിന് സാധിച്ചിട്ടുണ്ട്. ഈ ചിന്താഗതിക്കാരായ വിപ്ലവകാരികളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അയാൾ മദീനയിൽ വരുന്നത് തന്നെ. അങ്ങനെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ടീം പോയിട്ട് അദ്ദേഹത്തെ കൊന്നില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കൊല ചെയ്യുന്നതിൽ അതുവരെ സംഗതി നടന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തം ഓടിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലേക്ക് തെറിച്ചു വീണുകൊണ്ടാണ് മഹാനുഭാവൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇപ്പൊ കുഴപ്പങ്ങൾ ഇങ്ങനെ പലതരക്ക് ഉണ്ടാക്കി അവസാനം അതിലും എത്തി. എന്താ ഇവരുടെ വിശ്വാസത്തിന്റെ ആകത്തുക? ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുകയാണെങ്കിൽ ഷിയായിസത്തെ കുറിച്ച് എമ്പാടും പറയാനുണ്ട്. പക്ഷെ നമ്മൾ ഷിയായിസം വിശദീകരിക്കലല്ലോ നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. അതിനാൽ ഈ വിഷയത്തിൽ എന്താണ് ഷിയായിസം കൊണ്ടുള്ള അപകടം, എന്താണ് ഷിയായിസത്തിന്റെ നേതാക്കന്മാരെ ഇസ്ലാമിന്റെ നായകന്മാരായി ജമാഅത്തുകാർ ചിത്രീകരിച്ചതെങ്കിൽ അതിൽ ഇത്ര അപകടം എന്താണ് എന്ന് സാധാരണക്കാരൻ ചോദിച്ചു പോകുന്നുവെങ്കിൽ, ആ സാധാരണക്കാരന്റെ സംശയ നിവാരണത്തിന് വേണ്ടി എന്താണ് ഷിയായിസം എന്നും ആ ഷിയായിസത്തിന്റെ വക്താവായ ഖുമൈനി പ്രചരിപ്പിച്ച ഇസ്ലാം എന്താണെന്നും മുസ്ലിമീങ്ങൾ അറിഞ്ഞേ പറ്റൂ. അപ്പോഴാണ് ഈ വിഷയത്തിന്റെ ഗൗരവം തിരിയുക. അല്ലെങ്കിൽ തോന്നും ഇതൊരു കേവല വിമർശനം മാത്രമാണെന്ന്. അല്ലെങ്കിൽ തോന്നുന്നത് മൗദൂദിയും ഖുമൈനിയും കൂടി ബന്ധുണ്ടായിക്കോട്ടെ, ഇനിയിപ്പോ എന്താ എന്താ പോയി ഇത്ര പ്രശ്നം എന്ന് തോന്നാതിരിക്കാൻ വിഷയത്തിന്റെ കാതലുകൾ ചെറുത് പറയട്ടെ. എന്താ ഷിയാക്കളുടെ അക്കീദ? ഷിയാക്കൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം പിന്നൊക്കെ ഇമാമിങ്ങളെ ഇവിടെ പാടുള്ളൂ. ആ ഇമാമിങ്ങളെ ആരാ തീരുമാനിക്കേണ്ടത്? ഇമാമിങ്ങളെ തീരുമാനിക്കേണ്ടത് മനുഷ്യന്മാരല്ല, ഇമാമിങ്ങളെ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. ഇമാമിങ്ങളെ നിശ്ചയിക്കുന്നത് അവ നബിക്ക് ശേഷം ആരൊക്കെ അവിടെ ഇമാമിയങ്ങളാവണം എന്ന് അള്ള തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര ആളുണ്ട്? അലി നബിന്റെ നേരെ ശേഷം അലിയാരായിരിക്കണം എന്ന് അള്ള റസൂലുള്ളക്ക് വഹീ കൊടുത്തിട്ടുണ്ട്. ആ വഹീ ഖുർആനിൽ ഉണ്ടായിരുന്നു, അത് അബൂബക്കറും ഉമറും കൂടി പൂത്തി വെച്ചതാണ്. നോക്കണം നിങ്ങൾ, അലിയാർക്ക് ഖിലാഫത്ത് കൊടുക്കണം എന്ന ഭാഗം ഖുർആനിൽ ഉണ്ടായിരുന്നു. അത് അബൂബക്കറും ഉസ്മാനും ഒക്കെ കൂടി ഖുർആന്റെ കോപ്പി എടുക്കുന്ന തിരക്കില് ഇത് തങ്ങൾക്ക് എതിരാന്ന് കണ്ടപ്പോ പൂഴ്ത്തി വെച്ചതാണ്. അങ്ങനെ അലിയാർക്കാണ് റസൂലുള്ളാഹിയുടെ ശേഷമുള്ള ആദ്യത്തെ ഇമാമത്ത് പദവി. ആ അലി റളിയല്ലാഹു തആല അൻഹു മുതൽ 12 ഇമാമുകളെ അള്ളാഹു തന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിൽ മനുഷ്യരുടെ അഭിപ്രായത്തിന് യാതൊരു സ്ഥാനവുമില്ല. അതിനാൽ ഈ ഇമാമുകളുടെ നേതൃത്വം അംഗീകരിക്കാത്തവർ മുസ്ലിങ്ങളല്ല. അപ്പൊ ആ ഇമാമിയങ്ങളെ അംഗീകരിച്ചോലും മാത്രമേ ഷിയാക്കളുടെ കണ്ണിൽ മുസ്ലിമീങ്ങളാവുകയുള്ളൂ. അങ്ങനെ 12 ഇമാമിയങ്ങൾ വരിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ 12 ഇമാമിയങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന നിലക്കാണ് ഇറാനിലെ ഖുമൈനിസ്റ്റുകളുടെ ഷിയാക്കളുടെ വിഭാഗത്തിന്റെ പേരെന്താ? ഇസ്നാഅശരിയ വിഭാഗം. ഇസ്നാഅശരിയ വിഭാഗം ഷിയാക്കളിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണെന്ത്? ഇസ്നാഅശരിയാക്കൾ.
ഇസ്നാഷറ എന്ന് പറഞ്ഞാൽ എത്ര അറബിയിൽ 12. അപ്പൊ 12 ആൾക്കാർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം ലോകത്ത് ഇമാമിങ്ങളായി കൊണ്ട് പടച്ചതമ്പുരാൻ നിയോഗിച്ചിട്ടുള്ളത് 12 ഇമാമുകളെയാണ്. ആ 12 ഇമാമുകളിൽ വിശ്വസിക്കാത്തവർ അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അപ്പൊ നമുക്ക് തോന്നും, എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അലിയാർക്കാണ് ഖിലാഫത്ത് കൊടുക്കേണ്ടത് എന്നുള്ള വിവരം കൊടുത്തത്? അതിനവരൊരു കഥ കെട്ടിപ്പടച്ചുണ്ടാക്കി. എപ്പോഴാ സംഭവം? ഹുമ്മ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തിൽ വിദാഴി കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോ അവസരത്തിൽ ഹുമ്മ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു തടാകത്തിന്റെ സമീപത്ത് എത്തിയപ്പോ തടാകത്തിന് അറബിയിൽ ഖദീർ എന്നാണ് പറയുന്നത്.